നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ആശ്വാസമായി. ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു കുറച്ചു നേരം വരെ നമുക്കുണ്ടായിരുന്നത്. കാരണം എയർ ഇന്ത്യയുടെ ട്രിച്ചി ഷാർജ വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായതിനെ തുടർന്ന് തിരിച്ചിറക്കാനുള്ള ശ്രമം മണിക്കൂറുകളായിട്ട് തുടരുകയായിരുന്നു. ഒടുവിൽ 8:10 141 യാത്രക്കാരുള്ള വിമാനം സുരക്ഷിതമായി തന്നെ ട്രിച്ചി വിമാനത്താവളത്തിൽ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏറെ നേരം കഴിഞ്ഞിട്ടും വിമാനം താഴെ ഇറക്കാൻ കഴിയാത്തത് ആശങ്കയുണ്ടാക്കുന്നതായി റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയായിരുന്നു. ആശങ്കയുടെ കുറച്ച് മണിക്കൂറുകളായിരുന്നു കൺമുൻപിൽ കണ്ടത്. പക്ഷേ ഒടുവിൽ ആശ്വാസമായിക്കൊണ്ടാണ് 141 യാത്രക്കാരും വളരെ സുരക്ഷിതമായി തന്നെ ഇപ്പോൾ വിമാനത്തിനുള്ളിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ട്രിച്ചി വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ആംബുലൻസുകളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. 20 ആംബുലൻസുകളായിരുന്നു ഇതേ സമയം തന്നെ ട്രിച്ചി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് 5:40 പറന്നുയർന്ന വിമാനത്തിനായിരുന്നു സാങ്കേതിക തകരാർ ഉണ്ടായത്. കഴിഞ്ഞ 2 മണിക്കൂറോളമായിട്ട് വിമാനം ട്രിച്ചി വിമാനത്താവളത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിന് പ്രശ്നമുള്ളതായിട്ടായിരുന്നു ആദ്യം ലഭിച്ച വിവരം. 8:20 ഷാർജയിൽ എത്തേണ്ടിയിരുന്ന വിമാനമാണ് 5:40 പുറപ്പെട്ടതിന് കഴിഞ്ഞപ്പോൾ തന്നെ, കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സാങ്കേതിക തകരാർ ഉണ്ടായതായി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ തിരിച്ച് ട്രിച്ചി വിമാനത്താവളത്തിന്റെ മുകളിലായിട്ട് ഏകദേശം 2.5 മണിക്കൂറുകളോളമാണ് വട്ടമിട്ട് പറഞ്ഞിരുന്നത്. ആ സമയത്ത് അടിയന്തര ലാൻഡിങ്ങിന് പറ്റിയിരുന്നില്ല. 141 യാത്രക്കാരുടെ ജീവനായിരുന്നു ആ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ഒരുപോലെ ആകാംക്ഷയോടെ നെഞ്ചിടിപ്പോടിയും കാത്തിരുന്ന മണിക്കൂറുകളായിരുന്നു ഇത്. ഒടുവിൽ 8:10 ഇപ്പോൾ ട്രിച്ചി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാർജയിലേക്ക് പുറപ്പെട്ട വിമാനം സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ട്രിച്ചിയിലേക്ക് തന്നെ തിരികുകയായിരുന്നു. ട്രിച്ചിയുടെ ആകാശത്ത് വട്ടമിട്ട് ഇന്ധനം കളഞ്ഞ ശേഷമാണ് വിമാനം താഴെ ഇറക്കിയിരിക്കുന്നത്. ആ സമയത്ത് പൈലറ്റിന്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത്രയേറെ ജീവനുകൾ രക്ഷിക്കാനായത്. ഷാർജയിലേക്ക് പുറപ്പെട്ട AX-B613 വിമാനമാണ് ഏവരെയും ആശങ്കയിലാഴ്ത്തിയത്. ബോയിങ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ആശങ്കയുണ്ടായത്. 141 യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 2.5 മണിക്കൂറായിട്ട് വിമാനം ലാൻഡ് ചെയ്യാതെ ട്രിച്ചിയിൽ വട്ടമിട്ട് പറക്കുകയായിരുന്നു. യാത്രക്കാരിൽ അധികവും തമിഴ്നാട് സ്വദേശികളാണ്. അടിയന്തര സാഹചര്യം നേരിടാനായിട്ട് 20-ലധികം ആംബുലൻസുകളും ഫയർഫോഴ്സ് വാഹനങ്ങളും എല്ലാം തന്നെ ഈ ഒരു വിമാനത്താവളത്തിന് അകത്തും പുറത്തുമായിട്ടൊക്കെ സജ്ജമായിരുന്നു. ട്രിച്ചി വിമാനത്താവളം അടിയന്തര ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് അവസാനമായിട്ട് ലഭിച്ചിരുന്നത്. പിന്നീടാണ് 8:10 കൂടിയിട്ട് തന്നെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് അധികൃതർ ഇത് അറിയിച്ചത്. വിമാനം ഇറങ്ങേണ്ട സമയം വളരെ ആശങ്കയിലായിരുന്നു. ആ ഒരു 15 മിനിറ്റ് ഏറെ ആകാംക്ഷയോടെ ആശങ്കയിലായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ആകാശത്ത് വെച്ച് തന്നെ പൈലറ്റുമാർ അപകടാവസ്ഥ തരണം ചെയ്തുകൊണ്ടാണ് 8:10 ലാൻഡിങ് ചെയ്തത്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനായിട്ട് വിമാനത്താവളം തയ്യാറായിരുന്നു. മറ്റുള്ള വിമാനത്താവളങ്ങളിലേക്ക്, അതായത് സമീപത്തുള്ള വിമാനത്താവളങ്ങളിലേക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു പക്ഷേ ട്രിച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിമാനത്താവളത്തിലായിരിക്കും ലാൻഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിന്റെ ആവശ്യം വന്നില്ല. വിമാനം ഈ ഒരു ട്രിച്ചി വിമാനത്താവളത്തിന് മുകളിലായി തന്നെ വട്ടമിട്ട് പറക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് വിമാനം സുരക്ഷിതമായി അതേ വിമാനത്താവളത്തിൽ തന്നെ ഇറക്കിയത്. ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.